കമലേഷ്, ഇന്ന് ബി ജെ പിയുടെ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്രയുടെ സമാപനം നാളെ വലിയ പൊതുസമ്മേളനത്തോടെ റാലിയോടെ സമാപിക്കുകയാണ്. അമിത്ഷാ ഇന്ന് രാത്രി തലസ്ഥാനത്ത് എത്തുന്നുണ്ട്. ഈ പൊതുസമ്മേളനം മാത്രമാണോ മറ്റ് ചർച്ചകൾ ഉണ്ടാകുമോ? ആദ്യ പട്ടിക ഇന്ന് സംസ്ഥാന നേതൃത്വം കേന്ദ്രത്തിന് കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. പി ജി, ഇന്നലെ കൊല്ലത്ത് ചേർന്ന ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗം പരമാവധി നേതാക്കൾ മത്സരിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഉയർന്നത്. അതിൽ വി മുരളീധരൻ്റെയും കെ സുരേന്ദ്രൻ്റെയും പേരുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇവർ രണ്ടുപേരുടെയും കാര്യത്തിൽ അന്തിമ തീരുമാനം കേന്ദ്ര നേതൃത്വമാണ് എടുക്കേണ്ടത്. ഞാൻ മത്സരിക്കാനല്ല, പ്രചരണം നയിക്കുമെന്ന് സുരേന്ദ്രൻ പറയുമ്പോഴും സുരേന്ദ്രൻ മത്സരിക്കാനുള്ള സാധ്യത വല്ലാതെ കൂടുതലാണ്. കോന്നി സുരേന്ദ്രന് വേണ്ടി മാറ്റിവെക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോഴും വേറൊരു പേര് അവിടെ ഉയർന്നു കേട്ടിട്ടില്ല. ബാക്കി ചില പേരുകൾ ഏകദേശം ഇതിനകം തന്നെ ധാരണയായിട്ടുണ്ട്. നേമത്ത് കുമ്മനൻ രാജശേഖരൻ മത്സരിക്കുന്നു. അതുപോലെ തന്നെ കഴക്കൂടത്ത് പി കെ കൃഷ്ണദാസ് മത്സരിക്കുന്നു. കോഴിക്കോട് നോർത്തിൽ എം ടി രമേശാണ് സ്ഥാനാർത്ഥി സാധ്യത പട്ടികയിലുള്ളത്. വട്ടിയൂർക്കാവിൽ വി വി രാജേഷിൻ്റെ പേരാണ്, സുരേഷ് ഗോപി ഇല്ല എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ. അങ്ങനെ ഒരു 10 സീറ്റുകളിൽ ഒരു ഒന്നോ രണ്ടോ പേരുകൾ ചേർത്തുള്ള ഒരു സാധ്യത പട്ടികയായിരിക്കും ഇന്ന് ദില്ലിയിലേക്ക് സംസ്ഥാന ഘടകം അയക്കാനുള്ള ഒരു സാധ്യത. അമിത്ഷാ ഇന്ന് രാത്രി എത്തുന്നു. നാളെ രാവിലെ കന്യാകുമാരിയിൽ തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പങ്കെടുത്ത ശേഷം പിന്നീട് തിരിച്ചു വന്ന ശേഷമാണ് ശംഖുമുഖത്ത് വിജയയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുക. വിജയയാത്രയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് തന്നെ കോർ കമ്മിറ്റി യോഗത്തിൽ അമിത്ഷാ പങ്കെടുക്കുന്നുണ്ട്. അതിലും ചില ഈ മുതിർന്ന നേതാക്കൾ സുരേന്ദ്രൻ്റെയും മുരളീധരൻ്റെയും ഒക്കെ കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം എടുക്കുന്ന ഒരു നിലപാടും അവസാനഘട്ടത്തിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളെക്കുറിച്ചുമൊക്കെ അമിത്ഷാ ഈ യോഗത്തിൽ നിർദ്ദേശം മുന്നോട്ട് വെക്കും. കോൺഗ്രസിനെ പോലെ തന്നെ വൈകാതെ തന്നെ ഈ ഒരു 12 വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കാനുള്ള ചർച്ചകളിലേക്ക് തന്നെയാണ് ബി ജെ പിയും കടക്കുന്നത്. ശരി കമലേഷ്, വിശദമായ വാർത്തകൾക്ക് കുഞ്ഞു.